ഇന്നത്തെ നമ്മുടെ വീഡിയോ, ഇന്നലത്തെ ഞങ്ങളുടെ നോമ്പുതറ കാര്യങ്ങളും കുറച്ച് റെസിപ്പീസൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ചെറിയ വീഡിയോ ആണ്. എപ്പോഴും നമ്മളിങ്ങനെ രാവിലെ ചിന്തിക്കുന്നു വൈകുന്നേരം നോമ്പ് തുറക്കുമ്പോഴൊക്കെ എന്തൊക്കെ ഉൾപ്പെടുത്തുക എന്നുള്ളത്. അപ്പോൾ അങ്ങനത്തെവർക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, അതായത് ഇപ്പോൾ വലിയ നോമ്പുതുറ ഫംഗ്ഷൻ അതിന് വേണ്ടിയിട്ടുള്ള വിഭവങ്ങളല്ല, നമുക്ക് എന്നും ഉണ്ടാക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് കേട്ടോ ഇതിൽ ഉൾപ്പെടുത്തുന്നത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡ്രിങ്ക് ഉണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ കൂടുതൽ നമ്മൾ പത്തിരി കുഞ്ഞിപ്പത്തിരി ബീഫ് കറിയൊക്കെ ആയിരിക്കും കൂടുതൽ. അപ്പോൾ അതൊന്നും അല്ലാതെ സിമ്പിളായിട്ടുള്ള ഒരു ഡിന്നറും കൂടെ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമെന്ന് വിചാരിക്കുന്നു. കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും പിന്നെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതൊന്ന് കണ്ടു നോക്കിയാലോ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ രാത്രിത്തേക്കുള്ള കറിയാണ് റെഡിയാക്കുന്നത് കേട്ടോ. അതായത് നോമ്പൊക്കെ തുറന്നു കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഡിന്നറിന് വേണ്ടിയിട്ട് ഉണ്ടാക്കുമല്ലോ. അപ്പോൾ ആ ഒരു കറിയാണ് ഉണ്ടാക്കുന്നത്. ഇത് നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു ചെമ്മീൻ കറിയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മൾ മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ ചെമ്മീൻ്റെ മസാലയൊക്കെ ആക്കിയെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് തേങ്ങയുടെ രണ്ടാം പാല് അത് ഒരു കപ്പ് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് അങ്ങ് തിളപ്പിച്ചെടുക്കാം. അത് നന്നായിട്ട് തിളച്ചു വരുന്ന സമയത്ത് പിന്നെ നല്ല കട്ടിയുള്ള ഒരു അരക്കപ്പ് തേങ്ങാപ്പാലൂടെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. പിന്നെ തിളപ്പിക്കൊന്നും വേണ്ട, ഒന്നങ്ങ് ചൂടായി കിട്ടിയാൽ മാത്രം മതി. എന്നിട്ട് ലാസ്റ്റ് ഒരു ഇത്തിരി മല്ലിയിലയും കൂടി ഇട്ട് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ടുള്ള നമ്മുടെ ചെമ്മീൻ കറി റെഡിയായിട്ട്. അപ്പോൾ കാണാത്തവർക്ക് ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കറി റെഡിയായി. ഇത് നമ്മൾ കഴിക്കാനാകുമ്പോഴേക്കും ഒരു ഇത്തിരി കൂടെ കുറുകി കിട്ടിക്കോളും. അപ്പോൾ ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ഞാൻ ഇന്ന് നമ്മുടെ സിമ്പിളായിട്ടുള്ള ദോശയല്ലേ അരിപ്പൊടി കൊണ്ടുള്ള അതാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് പത്തിരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. നമ്മുടെ സാധാരണ പത്തിരിക്കുള്ള നൈസ് പത്തിരിപ്പൊടി, അപ്പം ഇടിയപ്പത്തിനൊക്കെ എടുക്കുന്ന വറുത്ത പച്ചരിയുടെ പത്തിരിപ്പൊടി. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ലൊരു ബാറ്ററാക്കി എടുക്കണം. കുറച്ചല്ല, കുറച്ച് കൂടുതൽ വെള്ളം വേണം കേട്ടോ. മിക്സാക്കി വരുന്ന സമയത്ത് ഇതാ ഈ ഒരു രീതിയിൽ ലൂസ് ഉണ്ടാവണം കേട്ടോ. അപ്പോൾ കറക്റ്റ് വെള്ളത്തിൻ്റെ അളവ് പറയാനില്ല. ആദ്യം ഒരു അപ്പം ചുട്ട് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇത്തിരി കൂടെ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ഇത് അത്യാവശ്യം ഈ ഒരു ലൂസിൽ തന്നെ കേട്ടോ. ഇനി ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ ഒരു ടേബിൾ സ്പൂൺ ഓയിലൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കൂടുതലൊന്നും വേണ്ട കേട്ടോ, ഒറ്റ ടേബിൾ സ്പൂൺ തന്നെ മതി. എന്നിട്ട് അതുകൂടെ ചേർത്തിട്ട് നല്ലോണം മിക്സാക്കി എടുക്കുക. ഇതിനി റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല, വേഗം തന്നെ ചുട്ടെടുക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലത്തെ ഒരു ഇരുമ്പ് ചട്ടി ആയിരിക്കും നല്ലത് കേട്ടോ. അതിലൊരു ഇത്തിരി എണ്ണ തടവി കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ചൂടായതിന് ശേഷം മാവ് ഇതുപോലെ നല്ലോണം ഇളക്കിയെടുക്കണം കേട്ടോ. എന്നിട്ട് ഒരു തവി മാവ് അങ്ങ് ഒഴിച്ചു കൊടുത്താൽ മതി, കട്ടിയില്ലാത്ത രീതിയിൽ. എന്നിട്ട് അടച്ച് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ റെഡിയാവും കേട്ടോ. ഒരു മിനിറ്റ് ഒന്നും വേണ്ടി വരില്ല. അതിൻ്റെ മുൻപ് തന്നെ തുറന്ന് നോക്കിക്കഴിഞ്ഞാൽ നല്ല ഉഷാറായിട്ട് എടുക്കാനായിട്ട് പറ്റുക ഇതുപോലെ. അപ്പോൾ ഓരോ തവണ മാവ് ഇതിലേക്ക് ഒഴിക്കുമ്പോഴും നല്ലോണം മിക്സാക്കിയതിന് ശേഷം തന്നെ ഒഴിക്കണം. അല്ലെങ്കിൽ ആ ഒരു അരിപ്പൊടി ആയതുകൊണ്ട് അടിയിൽ ഇങ്ങനെ പോയി കിടക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് മിക്സാക്കിയിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് ചുട്ടെടുത്താൽ മതി കേട്ടോ. അപ്പോൾ സാധാരണ നമ്മൾ ആ ചുടുന്ന ദോശ തന്നെയാണ്. പിന്നെ നോമ്പിൻ്റെ സമയത്തൊക്കെ എപ്പോഴും പത്തിരിയും കുഞ്ഞിപ്പത്തിരിയൊക്കെ അങ്ങനെ ആകുമ്പോൾ അതിനൊക്കെ കുറച്ചുകൂടി എളുപ്പത്തിൽ ഇത് ചെയ്യാമല്ലോ ചില ദിവസങ്ങളിലൊക്കെ. അതുകൊണ്ട് കാണിച്ചു തന്നേ ഉള്ളൂ കേട്ടോ. ഇനിയിപ്പോൾ സ്നാക്സ് ആയിട്ട് ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇന്നലെ ഇറച്ചിപ്പത്തിരി ഉണ്ടാക്കിയ സമയത്ത് കുറച്ച് ബാക്കി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഇങ്ങനെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇറച്ചിപ്പത്തിരി എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ള ഡീറ്റെയിൽ വീഡിയോ നമ്മൾ മുൻപ് ചെയ്തിട്ടുണ്ട്. ലിങ്ക് താഴെ കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കുറച്ച് കറിവേപ്പിലൊക്കെ ഇട്ട് ഫ്രൈ ചെയ്തെടുത്താൽ അടിപൊളിയായിട്ട് കഴിക്കാനായിട്ട് പറ്റും. അപ്പോൾ ആദ്യത്തെ സ്നാക്സ് റെഡി ആയിട്ടുണ്ട്. ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. പിന്നെ ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഞാൻ എന്തായാലും ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അടുത്തതിന് ചെറിയൊരു സ്നാക്ക് കൂടെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഇന്നലെ വൈകുന്നേരം ഒരു സ്നാക്ക് ഉണ്ടാക്കിയ സമയത്ത് കുറച്ച് മസാല ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ കുറച്ച് മസാലയൊക്കെ ബാക്കി ഉണ്ടാകുന്ന സമയത്തൊക്കെ ഒരു ഇത്തിരി ബ്രെഡ് കൂടെ ഒക്കെ ഉണ്ടെങ്കിൽ നല്ലൊരു ബ്രെഡ് റോളാക്കി എടുക്കാം. അപ്പോൾ അതിനുവേണ്ടി കുറച്ച് ബ്രെഡ് എടുത്തിട്ടുണ്ട്. ബ്രെഡിൻ്റെ നാല് സൈഡും കളഞ്ഞെടുത്തിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് പച്ചവെള്ളം ഒരു പാത്രത്തിൽ എടുത്തു വെക്കുക. അതിൽ ചെറുതായിട്ടൊന്ന് മുക്കിയതിന് ശേഷം കയ്യിൽ വെച്ചിട്ട് നല്ലോണം പിഴിഞ്ഞിട്ട് അതിൻ്റെ വെള്ളമൊക്കെ കളയുക കേട്ടോ. ഒരുപാട് വെള്ളത്തിൽ മുങ്ങി പോകണ്ട. ഈ ഒരു രീതിയിൽ നന്നായിട്ട് വെള്ളമൊക്കെ കളഞ്ഞിട്ട് ഇനി നമ്മൾ ഒരു മസാല പാകത്തിന് വെച്ച് കൊടുക്കുക. എന്നിട്ട് കയ്യിൽ വെച്ചിട്ട് നല്ലോണം ഒന്ന് റോൾ ചെയ്തെടുക്കുക. സൈഡൊക്കെ നന്നായിട്ട് ഇങ്ങനെ ഒട്ടിച്ചിട്ട് ഇനി നമ്മളിത് മുട്ടയിൽ മുക്കിയിട്ടല്ല ബ്രെഡ് ക്രംസിൽ മുക്കുന്നത്, ഈ ഒരു നനവിൽ തന്നെ ബ്രെഡ് ക്രംസിൽ അങ്ങ് മുക്കിയെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഓരോ റോള് റെഡിയാക്കിയിട്ട് അപ്പോൾ തന്നെ ബ്രെഡ് ക്രംസിൽ മുക്കി വെക്കണം. അതായത് ആ ഒരു നനവോടുകൂടി തന്നെ. പിന്നെ മുക്കാന്ന് വെച്ചാൽ ചിലപ്പോൾ അതിൽ പിടിച്ച് കിട്ടില്ല, കാരണം മുട്ടയും കാര്യമൊന്നുമില്ലല്ലോ. അപ്പോൾ ബാക്കിയുള്ളതും കൂടി ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഒരു നാലിനാണ് ഉണ്ടാക്കുന്നത്. എന്നിട്ട് നല്ല ചൂടുള്ള എണ്ണയിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നല്ലൊരു ബീഫ് ബ്രെഡ് റോളും കൂടെ റെഡി ആയിട്ടുണ്ട്. ഇന്നലെ ഇറച്ചിപ്പത്തിരിക്ക് ഉണ്ടാക്കിയ ആ ഒരു ബീഫിൻ്റെ മസാലയാണ് കേട്ടോ നമ്മൾ പുള്ളിയിൽ വെച്ചിട്ടുള്ളത്. അപ്പോൾ അത് റെഡി ആയിട്ടുള്ളത് ഒരു സൈഡിലേക്ക് വെക്കാം. ഇനി നോമ്പ് തുറക്കുമ്പോൾ കുടിക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ഡ്രിങ്ക് റെഡിയാക്കിയെടുക്കുക. അപ്പോൾ നന്നായിട്ട് പഴുത്തിട്ടുള്ള ഒരു ചെറിയ റോബസ്റ്റാ പഴമാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഇതല്ലെങ്കിൽ ചെറുപഴം വേണമെങ്കിലും എടുക്കുക. ഏതാണെങ്കിലും നന്നായിട്ട് പഴുത്തിട്ടുള്ള തന്നെ വേണം കേട്ടോ എടുക്കാൻ. കറ കുത്തുന്നൊന്നും എടുക്കരുത്. അതൊരു ഫോർക്ക് വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്.
ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് നന്നാരി സിറപ്പാണ്, നന്നാരി സർബത്താണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. ഇതൊരു സ്പെഷ്യൽ നല്ലൊരു ഡ്രിങ്ക് ആയിട്ട് കിട്ടും കേട്ടോ. സാധാരണ നമ്മൾ നാരങ്ങ വെള്ളം പഞ്ചസാരയിട്ട് കലക്കിയിട്ട് അതിൽ ഇങ്ങനെ ചെയ്യലുണ്ട്, അതിൻ്റെ റെസിപ്പി നമ്മൾ മുൻപ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത് ഈ ഒരു രീതിയിൽ, അപ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കുക. പിന്നെ പുളിക്ക് വേണ്ടിയിട്ട് കുറച്ച് ചെറുനാരങ്ങ പിഴിഞ്ഞ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നല്ല പുളിയുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഒന്നേ എടുത്തിട്ടുള്ളൂ. വേണമെങ്കിൽ രണ്ടെണ്ണം ഒക്കെ പിഴിഞ്ഞ് നോക്കിയിട്ട് ആവശ്യത്തിനുള്ളത് എടുക്കാം. പിന്നെ തണുപ്പിന് വേണ്ടിയിട്ട് കുറച്ച് ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാം കൂടെ ചേർത്തിട്ട് നല്ലോണം മിക്സാക്കി എടുക്കുക. ആ ഒരു പഴവും വെള്ളവും എല്ലാം കൂടെ നല്ലോണം മിക്സായിക്കോട്ടെ കേട്ടോ. ഇനി ലാസ്റ്റ് ഇതിലേക്ക് കുറച്ച് ബ്ലാക്ക് കസ്കസ് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊരു ഒന്നോ രണ്ടോ ടേബിൾ സ്പൂണും കൂടെ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഡ്രിങ്ക് റെഡിയായി. ശരിക്കും ഈ ഒരു നന്നാരി സർബത്തും ഈ ഒരു പഴം കൂടെ വരുന്ന സമയത്ത് നല്ലൊരു ടേസ്റ്റ് ഉണ്ട് കേട്ടോ. പിന്നെ നമ്മൾ മുൻപ് ചെയ്തിട്ടുള്ളത് ഏകദേശം ഇതുപോലെ തന്നെ കുറച്ച് ഉറുമാമ്പഴമൊക്കെ ചേർത്തിട്ടുള്ളതാണ്. അതിൻ്റെ ലിങ്ക് താഴെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ജ്യൂസും റെഡി ആയിട്ടുണ്ട്. അടുത്തത് ഇനി നമ്മൾ ഇത്തിരി തരി കാച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്കൊരു ഇത്തിരി ചെറിയുള്ളി നെയ്യിൽ മൂപ്പിച്ചെടുക്കുന്നുണ്ട്. ഇത്തിരി ഉണക്കമുന്തിരി കൂടെ ഇട്ടിട്ട് കേട്ടോ. അപ്പോൾ അത് ഇതുപോലെ മൂപ്പിച്ച് നമ്മുടെ തരിയിലേക്ക് ഒഴിച്ചു കഴിഞ്ഞാൽ അപ്പോൾ തരിയുടെ പരിപാടി റെഡി. ഇതൊക്കെ നമ്മൾ മുൻപത്തെ കുറേ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് അത് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാത്തത്. കുറച്ച് ഫ്രൂട്ട്സ് കൂടെ മുറിച്ചെടുത്ത് വെക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് ചായയും ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോൾ നമുക്ക് ഇന്നത്തെ നോമ്പ് തുറക്ക് വേണ്ടിയിട്ടുള്ള ഐറ്റംസ് എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം ടേബിളിലേക്ക് ഒന്ന് എടുത്ത് വെക്കാം. എന്നും നമ്മളിങ്ങനെ ചിന്തിക്കും ഇന്ന് വൈകുന്നേരം നോമ്പ് തുറക്കാൻ വേണ്ടി എന്തൊക്കെ ഉൾപ്പെടുത്താന്നുള്ള. അപ്പോൾ ആ ഒരു രീതിയിൽ കേട്ടോ, അതായത് ഫംഗ്ഷനോ കാര്യങ്ങളൊന്നും ഇല്ലാതെ നമുക്ക് ചെറിയ രീതിയിൽ നോമ്പ് തുറക്കാനുള്ള കാര്യങ്ങളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. എപ്പോഴും നമ്മൾ പത്തിരി കുഞ്ഞിപ്പത്തിരി ബീഫ് കറി അങ്ങനെയൊക്കെ ഉണ്ടാക്കും. അതിൽ നിന്നൊരു വ്യത്യാസമായിട്ടൊരു ചെമ്മീൻ കറിയും നമുക്ക് സിമ്പിളായിട്ടുള്ള ഒരു കലക്കി ചുട്ട ദോശയും അതുപോലെ തന്നെ ചെറിയ സ്നാക്സൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യേണ്ട കാര്യമൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ എന്തായാലും എന്നത്തെ പോലെ തന്നെ പുതിയ പുതിയ നല്ല റെസിപ്പീസായിട്ട് നമുക്കിനി പുതിയ വീഡിയോയിൽ കാണാം. താങ്ക് യു.